മലയോര മേഖലയിലെ വന്യമൃഗ പ്രശ്നപരിഹാരത്തിന് മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ DFO ഓഫീസിൽ ജനപ്രതിനിധികളുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തു. ഇന്നലെ വൈകുന്നേരം പുലിയെയും കുട്ടികളെയും കണ്ടതോടുകൂടി അത് വെറുതെ നാട്ടുകാർ പറയില്ല എന്ന് മനമോഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ട തീരുമാനം അത് തന്നെയാണ്, അവിടെ കൂട് വെക്കാൻ. കൂടുതൽ പേര് പറയുന്നത് ഞാൻ ഇതൊന്ന് ഗംഭീരതയിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവര് പറയുന്നത് കൂട് വെക്കണമെങ്കിൽ പെർമിഷൻ കിട്ടാൻ വലിയ പാടാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സാഹചര്യം വളരെ ശക്തമാണ്. ലെപ്പേഡിനെ കണ്ടു എന്നുള്ളത് വസ്തുതയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അടിയന്തരമായി വെച്ചില്ലെങ്കിൽ വലിയ കേസുവാലിറ്റി ഉണ്ടാകും എന്ന് തന്നെ ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനമായിട്ട് നമ്മൾ ഇവിടുന്ന് നിർദ്ദേശം പറയണം. ആരെയാണോ വിളിച്ച് സംസാരിക്കേണ്ടത് അത് ഈ യോഗ തീരുമാനമായിട്ട് തന്നെ. ആന, പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ നിത്യ സന്ദർശനമുള്ള മണ്ഡലത്തിലെ കോട്ടോപ്പാടം, കുമരമ്പത്തൂർ, തെങ്കര എന്നീ പഞ്ചായത്തുകളിലെ മലയോര പ്രദേശങ്ങളിൽ പുലിക്കൂട് സ്ഥാപിക്കണമെന്നും പ്രദേശത്ത് RRT നിത്യ സന്ദർശനം കൂടി വേണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. പുലിയെയും കണ്ടു, കുട്ടികളെയും കണ്ടു. അപ്പൊ പുലിയാണോ എന്ന് ഉറപ്പില്ലാതെ കൂട് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു നിലപാട്. ഇത് ഇത്തരം യോഗങ്ങൾ ആവശ്യമാണ്, ജനങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ വനം വകുപ്പ് കുറച്ചുകൂടി ഉണർന്ന് പുറത്തു. കാരണം ഈ കൂടിന്റെ കാര്യം ഞാനും ഇവിടുത്തെ വനം വകുപ്പ് അധികൃതരുമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് തന്നെ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് അദ്ദേഹത്തെ കേസ്. പക്ഷെ ഇതുവരെ നമ്മൾ കൂട് വെച്ചിട്ടില്ല. കൂട് വെക്കുന്നതിന് എന്തെങ്കിലും മുകളിൽ ആരെങ്കിലും വല്ല തടസ്സവും പറയുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരെയും ബന്ധപ്പെടാൻ ഞങ്ങൾ എടുക്കും. പക്ഷെ ഇതിങ്ങനെ ലാഗ് ചെയ്ത് പോവാണ്. ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. അതേപോലെ തന്നെ ഈ കണ്ടമംഗലത്തെ കേസ്, അവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നാട്ടുകാരെന്തോ പറയുന്നുണ്ട്. പക്ഷെ വനംവകുപ്പിന് മാത്രം അത് ബോധ്യമായി. എന്നിട്ട് അവസാനം കോഴിക്കോട്ടില് പുലി വന്ന് ആ ഫാക്ട് നാട്ടുകാർ പറഞ്ഞത് ശരിയാണ് എന്ന് വരികയും ചെയ്തു. MLA കൂടാതെ തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ഷൗക്കത്തലി, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി, വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് മെമ്പർമാർ, മണ്ണാർക്കാട് DFO, അഗ്രികൾച്ചറൽ ഓഫീസർ, BDO, റേഞ്ച് ഓഫീസർ, മലയോര കർഷകർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു.